വലിയ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിൽ ഒന്നിൽ പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നിലവിൽ പാർലമെന്റിൽ വളരെ സുദീർഘമായ നിലയിലാണ് ഇടതുപക്ഷ പ്രതിനിധികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുടെ ഇടപെടലുകൾക്ക് വലിയ പ്രഹരമേൽപ്പിക്കാൻ പലപ്പോഴും സാധിക്കുന്നു, ചലനമുണ്ടാക്കാൻ സാധിക്കുന്നു, രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ സാധിക്കുന്നു. അവർക്കൊപ്പം ചേർന്ന് കൂടുതൽ ശക്തമായി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ അവസരത്തെ പൂർണ്ണമായി വിനിയോഗിക്കും. ഭരണഘടനയെ സംരക്ഷിക്കുവാൻ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി പാർലമെന്റിൽ മാറാൻ വേണ്ടി ശ്രമിക്കും. ഡിവൈഎഫ്ഐക്ക് ഒരു അംഗീകാരം കൂടിയാണ്. തീർച്ചയായും രണ്ടാമത് ഞാൻ പറയാൻ വന്ന ഭാഗവും അതുതന്നെയായിരുന്നു. രാജ്യത്ത് കർഷക പ്രക്ഷോഭത്തിന് ശേഷം രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യവും പ്രക്ഷോഭവും തൊഴിലില്ലായ്മയ്ക്കെതിരായ വലിയ സമരമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണക്കുകളും അതാണ് തെളിയിക്കുന്നത്. നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ 2018 2020 ഇടയിൽ ആത്മഹത്യ ചെയ്തതിൽ 25,000-ത്തിലധികം പേർ തൊഴിലില്ലായ്മയുടെ പേരിലാണ് ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ, തൊഴിൽ സ്ഥിരതയില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിനുള്ളിൽ സംസാരിക്കാനും ഇന്ത്യയിലെ യുവത്വത്തിന് വേണ്ടി ശബ്ദിക്കാനുമുള്ള ഒരവസരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നിലൂടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ശക്തമായ നിലയിൽ തന്നെ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. എല്ലാവരുടെയും പിന്തുണയും സഹായവും എല്ലാം അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല സന്തോഷം. രാജ്യസഭാ സീറ്റ് CPIM DYFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒഴിച്ചിരിക്കുകയാണ്. CPIM നിലവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നിരിക്കുകയാണ്. ഒരു യുവത്വത്തെയാണ് ഇടതുമുന്നണി സ്വീകരിക്കുന്നത് എന്നുള്ളൊരു പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലായ്പ്പോഴും യുവതി യുവാക്കളെയും അതോടൊപ്പം തന്നെ മുതിർന്നവരെയും പരിചയ സമ്പന്നരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു നയമാണ് എന്ന് കൂടി കരുതുകയാണ്. ഹൗസ് ഓഫ് എൽഡേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ ചെറുതായി? ഹൗസ് ഓഫ് എൽഡേഴ്സിലേക്ക് കൂടെയാണ് പോകുന്നത്. അത് അവിടെ നമ്മൾ ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം ഇന്ന് വലിയ വെല്ലുവിളി നേരിടുകയാണ്. വലിയ വെല്ലുവിളി നേരിടുകയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ ചെറുപ്പത്തിൻ്റെ ശബ്ദം രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷം ചെറുപ്പമാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിൻ്റെ ശബ്ദം അത്തരമൊരു ഉയർന്ന സഭയിൽ വരട്ടെ. ഇവിടെ UDFന്റെ സീറ്റിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് വലിയ അവകാശവാദം ഉന്നയിച്ച് തർക്കം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് LDF ഇതുപോലെ യുവത്വത്തെ, രണ്ട് സീറ്റിനെയും യുവത്വത്തെ പരിഗണിക്കുന്നത്. എന്തുകൊണ്ട് UDFനോട് എന്ത് പറയാൻ തോന്നുന്നു DYFI? UDFനോട് പ്രത്യേകിച്ചും കോൺഗ്രസിനോട്, കോൺഗ്രസിനാണല്ലോ സീറ്റ്. കോൺഗ്രസ് രാജ്യത്ത് അപകടകരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോൺഗ്രസ് ദിശ തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയമില്ല, നിലപാടുകളില്ല. ആ നിലപാടില്ലായ്മ യഥാർത്ഥത്തിൽ അവരുടെ സഭകളിലും പ്രതിഫലിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഇത് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനാകുന്നില്ല, രാജ്യസഭയിലേക്ക് ആരെ അയക്കണമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണ്. അപ്പോൾ ഇന്നലെ LDFന്റെ യോഗം അവസാനിച്ചു. മണിക്കൂറുകൾക്കൊക്കെ തന്നെ CPIയുടെയും തൊട്ടു പിന്നാലെ CPIMന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതു പാർട്ടികൾക്ക് ഒരു പ്രയാസവും വരുന്നില്ല. പക്ഷേ തകർച്ചയുടെ പടുകുടിയിൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസിനകത്ത് അധികാര തർക്കത്തിൻ്റെ വലിയ ശബ്ദകോലാഹലങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.